നെക്സ്റ്റ് ഇനി നമ്മൾ പറയുന്ന കണ്ടീഷനാണ് ഫിനൈൽ കീറ്റോണ്യൂറിയ. എന്തായിരിക്കും ഫിനൈൽ കീറ്റോണ്യൂറിയ എന്ന് പറയുമ്പം? ഇറ്റ്സ് ആൻ ഇൻഹെറിറ്റഡ് ഡിസോർഡർ ദാറ്റ് ഇൻക്രീസസ് ദ ലെവൽ ഓഫ് ഫിനൈൽ അലാനിൻ ഇൻ ദ ബ്ലഡ്. ബ്ലഡിലുള്ള ഫിനൈൽ അലാനിൻ്റെ അളവ് കൂടുന്ന ഒരു കണ്ടീഷനെയാണ് ഫിനൈൽ കീറ്റോണ്യൂറിയ എന്ന് പറയുന്നത്. ഇനി എന്തായിരിക്കും ഈ ഫിനൈൽ അലാനിൻ എന്ന് പറയുമ്പം? ഫിനൈൽ അലാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ അടങ്ങിയ എല്ലാ ഫുഡുകളിലും അതുകൂടാതെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സിലുമാണ് ഈ ഫിനൈൽ അലാനിൻ അടങ്ങിയിരിക്കുന്നത്. അതായത് നമുക്ക് ഡയറ്റ് വഴിയാണ് ഫിനൈൽ അലാനിൻ കിട്ടുന്നതെന്ന് സാരം. നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കുന്നതനുസരിച്ച് ഫിനൈൽ അലാനിൻ ബോഡിയിൽ കൂടിക്കൊണ്ടിരിക്കും. ഇനി ഇതിൻ്റെ അളവ് കൂടിക്കഴിയുമ്പം എന്തൊക്കെയായിരിക്കും പറ്റുന്നത്? ക്ലിനിക്കൽ ഫീച്ചേഴ്സിന് നമുക്ക് എന്തൊക്കെ പറയാം? ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. സീഷേഴ്സ് വരാം, മെൻ്റൽ റിട്ടാർഡേഷൻ വരാം, അതുകൂടാതെ സ്മോൾ സൈസ്ഡ് ഹെഡ് ആയിരിക്കും. മൈക്രോസെഫാലി, മൈക്രോസെഫാലി മീൻസ് സ്മോൾ സൈസ്ഡ് ഹെഡ്. പിന്നെ മസ്റ്റി ഓഡർ ഇൻ യൂറിൻ, ബ്രീത്ത് ആൻഡ് സ്കിൻ. ഈ ഫിനൈൽ കീറ്റോണ്യൂറിയ ഉള്ള ബേബീസിന് നമ്മുടെ അവരുടെ യൂറിനിലും ബ്രീതിലും ഒക്കെ ഒരു മസ്റ്റി ഓഡർ ആയിരിക്കും, കടുകെണ്ണയുടെ ഒരു മണമായിരിക്കും, മസ്റ്റി ഓഡർ സ്മെല്ലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ ഉണ്ടാകുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ബിഫോർ മൂവിങ് മാനേജ്മെൻറ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നമുക്കിവിടെ ചെയ്യാം? ബ്ലഡ് ടെസ്റ്റ് ആയിരിക്കും നമ്മളിവിടെ ചെയ്യുന്നത്. കാര്യം ബ്ലഡിലുള്ള അളവാണല്ലോ, ബ്ലഡിലുള്ള ഫിനൈൽ അലാനിൻ്റെ അളവാണ് കൂടുന്നത്. സോ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഇനീഷ്യലി ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റിന് പറയുന്ന പേരാണ് ഗൂത്രീസ് ടെസ്റ്റ്. എന്താണ് ഗൂത്രീസ് ടെസ്റ്റ്? സോ ഗൂത്രീസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊന്നുമില്ല, ബേബി ജനിച്ച് കഴിഞ്ഞൊരു 24 hours ശേഷം നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യും, ബ്ലഡ് സാമ്പിൾ എടുക്കും. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് എവിടെ നിന്നാണ് ഈ ബ്ലഡ് സാമ്പിൾ എടുക്കുന്നത്? ഫ്രം ദ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് ദ ഹീൽ, ഹീൽ പ്രിക്ക് ആയിരിക്കും ഇവിടെ ചെയ്യുന്നത്. സോ ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. ഗൂത്രീസ് ടെസ്റ്റ്, ഗൂത്രീസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ സ്ക്രീനിങ് ടെസ്റ്റ് ഓഫ് ഫിനൈൽ കീറ്റോണ്യൂറിയ. ബേബിയുടെ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് ദ ഹീലിങ്സിൽ നിന്ന് നമ്മൾ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്ത് അതിനകത്ത് ഫിനൈൽ അലാനിൻ്റെ ലെവൽ അസസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, ഇതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റിനെ നമുക്ക് ടാൻറ്റം മാസ് ഇൻഡെക്സ് എന്ന് പറയാം, ടാൻറ്റം മാസ് ഇൻഡെക്സ്. സോ ടാൻറ്റം മാസ് ഇൻഡെക്സ് ആണ് ഇതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ്. നെക്സ്റ്റ്, ഇനി മാനേജ്മെൻറ്. എന്തായിരിക്കും നമുക്കിവിടെ കൊടുക്കാൻ പറ്റിയ മാനേജ്മെൻറ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫിനൈൽ അലാനിൻ്റെ അളവ് ഒരുപാട് കൂടുതലാണ്. ഫിനൈൽ അലാനിൻ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ എത്തുന്നതെന്നും പറയുന്നു. ഇതുവഴിയാണ് എത്തുന്നത്? ത്രൂ പ്രോട്ടീൻ ഡയറ്റ്. സോ എന്തായിരിക്കും മാനേജ്മെൻറ്? ഫിനൈൽ അലാനിൻ അടങ്ങിയേക്കുന്ന ഫുഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. പ്രോട്ടീൻ അടങ്ങിയ ഫുഡിന് എക്സാമ്പിൾസ് നമുക്ക് എന്തൊക്കെ പറയാം? എഗ്ഗ്, മീറ്റ് പ്രോഡക്ട്സ്, ബീഫ്, ബീൻസ്, നട്ട്സ് എക്സെട്ര. സോ ഇതെല്ലാം ഡയറ്റിൽ നിന്ന് അങ്ങ് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ മാക്സിമം ലിമിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. സോ ഇത്രയേ ഉള്ളൂ ഫിനൈൽ കീറ്റോണ്യൂറിയ. ഫിനൈൽ കീറ്റോണ്യൂറിയ ഓർത്തെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതൊരു ഇൻഹെറിറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഡിസോർഡർ ആണ്. ദാറ്റ് ഇൻക്രീസസ് ദ ലെവൽ ഓഫ് ഫിനൈൽ അലാനിൻ ഇൻ ദ ബ്ലഡ്.